വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചയാളുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കേരളക്കര. ഇന്നലെ പുലർച്ചെ 4:30 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസ് ആക്രമിക്കപ്പെടുന്നത്. ചികിത്സയ്ക്കായി പോലീസ് എത്തിച്ച സ്കൂൾ അധ്യാപകനായ സന്ദീപ് വന്ദനയെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഇപ്പോഴിതാ വന്ദനയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. റിപ്പോർട്ടിലുള്ള വെളിപ്പെടുത്തലുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. വളരെ മൃഗീയമായ രീതിയിലാണ് വന്ദന കൊല്ലപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് വായിച്ച് പൊട്ടിക്കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഡോക്ടർ വന്ദനദാസിന്റെ ശരീരത്തിൽ 11 കുത്തുകൾ ഏറ്റതായി റിപ്പോർട്ടിലുണ്ട്. മുതുകിലും തലയിലും ഏറ്റ കുത്തുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മുതുകിൽ 6 തലയിൽ 3 കുത്തുകളേറ്റു. ശരീരത്തിലാകെ 23 മുറിവുകളാണുള്ളതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലങ്ങും വിലങ്ങും ദാക്ഷിണ്യമേതുമില്ലാതെ കുത്തിക്കീറുകയായിരുന്നു പ്രതിയായ സന്ദീപ്. അതേസമയം കേസിലെ പ്രതി സന്ദീപിനെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. സന്ദീപിനെ കനത്ത സുരക്ഷയിൽ ആംബുലൻസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. നേരത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇയാളെ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കനത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇതോടെ സന്ദീപിനെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് മാറ്റി. ഇവിടെ നിന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. വന്ദനദാസിന്റെ മൃതദേഹം കൊല്ലം അസീസിയ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാത്രിയോടെ കോട്ടയം മുട്ടുചിറയിലെ വസതിയിലെത്തിച്ചു. ഇന്ന് 2 സംസ്കാരം. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.